ഓം ബാബയുടെ അവ മഹാവാക്യങ്ങളാണ് ഏഴ് ആറ് മുരളിയുടെ സാരം സംഗമയുഗമാകുന്ന ധർമ്മയുഗത്തിനുള്ള വിശേഷ വരദാനമാണ് ബ്രാഹ്മണരുടെ ഉയരുന്ന കലയിലൂടെ നന്മ എല്ലാ ബ്രാഹ്മണക്കുട്ടികളും സംഗമയുഗ സമയത്തിനനുസരിച്ച് സ്വയം ഞാൻ ഉയരുന്ന കലയിൽ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ സങ്കൽപ്പത്തിലും എനിക്ക് ഉയർച്ചയുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ അനുഭവം ചെയ്യുന്നുണ്ടോ കാരണം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാം ഈ ചെറിയ സംഗമയുഗ സമയം ഉയരുന്ന കലയുടെ സമയമാണ് സംഗമത്തിന് ഡ്രാമ അനുസരിച്ച് വരദാനവും ലഭിച്ചിട്ടുണ്ട് ബ്രാഹ്മണരുടെ കലകൾ ഉയരുന്നതിലൂടെ സർവാത്മാക്കൾക്കും നന്മയുണ്ടാകുന്ന യുഗമാണിത് മറ്റേതൊരു യുഗത്തിനും ഇങ്ങനെയൊരു വരദാനം പ്രാപ്തമല്ല സംഗമ യുഗത്തെ ധർമ്മയുഗം എന്ന് പറയുന്നു അതായത് യഥാർത്ഥ ധർമ്മവും യഥാർത്ഥ കർമ്മവും ചെയ്യുന്ന ശ്രേഷ്ഠമായ ആത്മാക്കളാണ് സംഗമ യുഗത്തിൽ പാർട്ടഭിനയിക്കുന്നത് ധർമ്മസത്ത രാജ്യസത്ത സയൻസിന്റെ സത്ത അതായത് വിജ്ഞാനസത്ത ഈ സർവ ഈ യുഗത്തിലാണ് വിശേഷ അഭിനയിക്കുന്നത് അതായത് ഈ സമയത്ത് തന്നെയാണ് മൂന്ന് സത്തകളും ആത്മാക്കൾക്ക് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ സമയത്തിന്റെ വിശേഷ പാർട്ട്ധാരികളാരാണ് സ്വയം ഞാൻ ഈ ശ്രേഷ്ഠമായ സമയത്തെ വിശേഷ പാട്ടുധാരിയാണ് എന്ന് നിങ്ങൾ ബ്രാഹ്മണ അനുഭവം ചെയ്യുന്നുണ്ടോ കയറുന്ന കലയുടെ അതായത് ഉയരുന്ന കലയുടെ ആധാരം താങ്കൾ ബ്രാഹ്മണാത്മാക്കളാണ് ബ്രാഹ്മണരുടെ കലകൾ ഉയരുന്നതിലൂടെ മാത്രമാണ് സൃഷ്ടിയിലെ സർവാത്മാക്കൾക്കും നന്മയുണ്ടാകുന്നത് സർവാത്മാക്കളുടെയും വളരെ സമയത്തെ ആഗ്രഹമാണ് മുക്തി പ്രാപ്തമാക്കുക എന്നുള്ളത് എന്നാൽ സർവർക്കും മുക്തി ഉണ്ടാകുന്നത് ബ്രാഹ്മണരുടെ ഉയരുന്ന കലയുടെ ആധാരത്തിലൂടെ മാത്രമാണ് സർവാത്മാക്കൾക്കും മുക്തി പ്രാപ്തമാക്കാനുള്ള ആധാരമാണ് താങ്കൾ ബ്രാഹ്മണരുടെ ജീവൻ മുക്തിയുടെ പ്രാപ്തി സ്വയം ഞാൻ ആധാരമൂർത്തിയാണെന്ന് മനസ്സിലാക്കിയാണോ ബ്രാഹ്മണ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നത് ബാബ സർവർക്കും നൽകുന്ന ദാതാവാണ് പക്ഷേ നിങ്ങൾ കുട്ടികളെ ബാബ നിമിത്തമാക്കി മാറ്റിയിരിക്കുന്നത് ആരെയാണ് സമ്പത്ത് ബാബയിലൂടെയാണ് സർവർക്കും ലഭിക്കുന്നത് പക്ഷേ ബാബ കുട്ടികളെയാണ് നിമിത്തമാക്കി മാറ്റിയിരിക്കുന്നത് മറ്റുള്ളവർക്കും മറ്റുള്ളവർക്ക് സമ്പത്ത് ലഭ്യമാക്കുന്നതിന് ബാബ നിമിത്തമാക്കിയിരിക്കുന്നത് നിങ്ങൾ കുട്ടികളെയാണ് അതിനാൽ നിങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ മേൽ ഇത്രയധികം ശ്രദ്ധ ഓരോ ഉണ്ടോ അതായത് വിശേഷാത്മാവായ എന്റെ ജീവിതത്തിന്റെ ആധാരത്തിലൂടെയാണ് സർവാത്മാക്കൾക്കും നന്മയുണ്ടാകുന്നത് ഈ സ്മൃതിയുണ്ടെങ്കിൽ അലസതയും ആലസ്യവും ഇല്ലാതാകും വർത്തമാന സമയത്ത് ഭൂരിപക്ഷം പേരിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അലസതയും ആലസ്യവും കാണപ്പെടുന്നുണ്ട് ഈ കാരണത്താൽ ഉയരുന്ന കലയ്ക്ക് പകരം കുട്ടികളിൽ നിന്നുപോകുന്ന കലയാണ് കാണുന്നത് ഈ നിന്നുപോകുന്ന കലയിൽ തന്നെ എല്ലാവരും സമർത്ഥരായിരിക്കുന്നു ഏതൊരു സാമർഥ്യമാണ് യഥാർത്ഥത്തിൽ കാണിക്കേണ്ടത് ജ്ഞാനത്തിൽ കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് എന്തെല്ലാം യുക്തികളാണോ ബാബയിലൂടെ ലഭിക്കുന്നത് ആ യുക്തികളെ അഥവാ കാര്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല പകരം ബാബ നൽകുന്ന യുക്തികളെ ബ്രാഹ്മണർ പലരും ദുരുപയോഗപ്പെടുത്തുന്നു ബാബയുടെ ഭാവത്ത് മാറ്റി ശബ്ദങ്ങളെ മാത്രം പിടിക്കുന്നു തന്റെ പഴയ സ്വഭാവങ്ങൾക്ക് വശപ്പെട്ട് യഥാർത്ഥമായ തന്റെ സ്വഭാവത്തിനനുസരിച്ച് മാറ്റാൻ ചില കുട്ടികൾ ശ്രമിക്കുന്നു എങ്ങനെയാണോ ബാബ്ദാദ് കുട്ടികളെ മാസ്റ്റർ ത്രികാലദർശിയാക്കുന്നതിനു വേണ്ടി ഡ്രാമയിലെ സർവ രഹസ്യങ്ങളും കുട്ടികൾക്ക് മുന്നിൽ സ്പഷ്ടമാക്കി തന്നത് ബാബ ഡ്രാമയുടെ രഹസ്യങ്ങൾക്കനുസരിച്ചാണ് പുരുഷാർത്ഥികളുടെ നമ്പരും അഥവാ രാജധാനിയുടെ രഹസ്യവും കേൾപ്പിക്കുന്നത് ഡ്രാമ അനുസരിച്ച് രാജധാനിയിൽ എല്ലാ പ്രകാരത്തിലുള്ള പദവി പ്രാപ്തമാക്കുന്നവരും ഉണ്ടായിരിക്കും അഥവാ മാല ഖ്യാക്രമം അനുസരിച്ചാണ് തയ്യാറാകുന്നത് എല്ലാവരും മഹാരഥികളാകില്ല എല്ലാവരും വിജയമാലയിലേക്കും വരില്ല എല്ലാവരും മഹാരാജവുമായി തീരുകയില്ല അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിലും ഈ വ്യത്യാസം ഇപ്പോൾ കാണപ്പെടുന്നത് ബാബ അഡ്വാൻസായി പോകാനാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ കുട്ടികൾ മുൻപോട്ടു പോകുന്നതിന് പകരം തലകീഴായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നു അതായത് തന്റെ അലസതയോ ആലസ്യത്തെയോ കുട്ടികൾ മാറ്റുന്നില്ല പകരം ബാബയുടെ കാര്യത്തിന്റെ ഭാവത്തെ പരിവർത്തനപ്പെടുത്തി അതിനെ തന്റേതായ രീതിയിലാക്കി മാറ്റുന്നു എന്നിട്ട് ബാബയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കാറുണ്ട് ബാബ ബാബ ഇങ്ങനെയല്ലേ പറഞ്ഞിരുന്നത് ഈ പ്രകാരത്തിൽ തന്റേതായ വിഭിന്ന സ്വഭാവങ്ങൾക്ക് വശപ്പെട്ട് യഥാർത്ഥ കാര്യങ്ങളുടെ ഭാവത്തെ തന്നെ പരിവർത്തനപ്പെടുത്തി നിൽക്കുന്ന കലയുടെ യഥാർത്ഥ ബാബ പറയുന്ന കാര്യങ്ങളുടെ യഥാർത്ഥ ഭാവത്തെ പരിവർത്തനപ്പെടുത്തുന്നത് കാരണം കുട്ടികൾ നിന്നു പോകുന്ന കലയിലാണ് കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് മായാജി തൈത്തീരുന്നതിനുള്ള യുക്തികളെ സമയത്തിനനുസരിച്ച് കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനുള്ള ശ്രദ്ധ സ്വയത്തിൽ വയ്ക്കുന്നത് വളരെ കുറവാണ് പക്ഷേ സ്വയത്തെ രക്ഷപ്പെടുത്താനുള്ള ഉപായമായി ബാബയുടെ വാക്കുകളെ ഉപയോഗിക്കുന്നു കുട്ടികൾ ഇങ്ങനെ പറയാറുണ്ട് ബാബ ബാബ പറഞ്ഞിട്ടില്ലേ മായ വളരെ വലിയ ശത്രുവാണെന്ന് ബ്രഹ്മബാബയെപ്പോലും വെറുതെ വിട്ടിട്ടില്ല എന്ന് മഹാരഥികളുമായും മായ യുദ്ധം ചെയ്യുന്നുവെന്നും ബാബ പറയാറുണ്ടല്ലോ ബ്രഹ്മബാബയെപ്പോലും വെറുതെ വിടുന്നില്ലെങ്കിൽ മഹാരഥികളെപ്പോലും മായ വെറുതെ വിടുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ പക്കൽ മായ വന്ന് ഞങ്ങൾ മായയോടൊപ്പം യുദ്ധത്തിൽ തോറ്റുപോകുന്നു എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ലല്ലോ ഇത് സംഭവിക്കുക തന്നെ വേണമല്ലോ അന്തിമം വരയ്ക്കും ഇതൊക്കെ സംഭവിക്കും ഇപ്രകാരം ബാബ പറയുന്ന കാര്യങ്ങളെ തലകീഴായ രീതിയിൽ തന്റെ പുരുഷാർത്ഥത്തിന് തടയിടുന്ന തരത്തിൽ ബാബയുടെ വാക്കുകളെ തന്റേതായ രീതിയിൽ മാറ്റിമറിച്ച് കുട്ടികൾ നിന്നു പോകുന്ന കലയിലേക്ക് വരുന്നു അതിനാൽ ഉയരുന്ന കലയിലേക്ക് പോകുന്നതിൽ നിന്ന് സ്വയം വഞ്ചിതരാകുന്നു ബാബ പറയുന്നു കുട്ടികളെ മായ വരിക തന്നെ ചെയ്യും പക്ഷേ മായാജീത്ത് ജഗത്ജീത്തായി തീരുക ഇതാരുടെ മഹിമയാണ് അഥവാ മായ വരുന്നില്ല എങ്കിൽ ശത്രുവിനെ നേരിടാത്തവരെ എങ്ങനെ വിജയി എന്ന് പറയും മായ വന്നിട്ട് തോറ്റുപോകാൻ ഒരിക്കലും ബാബ പറഞ്ഞിട്ടില്ല മായയുടെ മേൽ വിജയിക്കണം അല്ലാതൊരിക്കലും തോൽക്കരുത് കൽപ്പകൽപ്പത്തിലെ വിജയിരത്നമാണ് ഞാൻ വിജയിയായി മാറിക്കാണിക്കുക തന്നെ വേണം ബാബയുടെ ഈ സമർത്ഥമായ വാക്കുകൾ കുട്ടികൾ മറക്കുന്നു പക്ഷേ തന്റെ ദുർബലതകൾ കാരണം ബാബയുടെ വാക്കുകളെപ്പോലും ദുർബലമാക്കി മാറ്റിമറിക്കുന്നു എങ്ങനെയാണോ ബ്രഹ്മബാബ മായാജീത്തായി മാറി ജഗത്ജീത്ത് എന്ന പദവി പ്രാപ്തമാക്കിയത് ഇത് കൽപ്പകൽപ്പങ്ങളിലെ ഓർമ്മ അടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണോ മായ ശക്തിശാലിയായിട്ട് കൂടി ബ്രഹ്മബാബ സ്വയം ബലവാനായി മാറി അല്ലാതെ മായയുടെ മുന്നിൽ ഒരിക്കലും പരിഭ്രമിച്ചില്ല അങ്ങനെ ബ്രഹ്മബാബയാകുന്ന അച്ഛനെ അതേപോലെ ഫോളോ ചെയ്യൂ വിജയിയാകുന്നതിന്റെ ഭാവത്തെ എടുക്കൂ പുരുഷാർത്ഥ ഹീനമാകുന്നതിന്റെ ഭാവം തന്റെ അൽപബുദ്ധിക്കനുസരിച്ച് മനസ്സിലാക്കി സ്വയത്തെ ചതിക്കരുത് ബാബയുടെ ഓരോ വാക്കിലും ഓരോ ആത്മാവിന്റെയും മൂന്ന് കാലങ്ങളുടെയും നന്മ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്ന മഹിമയും ബാബയ്ക്കുള്ളത് മംഗളത്തിന്റെ വാക്കുകളെ സ്വയത്തിന്റെ അമംഗളകാരിയാർത്ഥം ഉപയൊരിക്കലും ഉപയോഗിക്കരുത് ഇന്നത്തെ കാലത്ത് ഭൂരിപക്ഷം കുട്ടികളും ഈ തരത്തിലുള്ള തലകീഴായ അർത്ഥത്തിൽ ബാബയുടെ ശബ്ദങ്ങളെ ഉപയോഗിക്കുന്ന ജ്ഞാനികളായി മാറിയിരിക്കുന്നു ഇങ്ങനെയുള്ള ജ്ഞാനികളാണെന്ന് മനസ്സിലാക്കുന്നവർ സ്വയം വിവേകശാലിയാണെന്ന് ഇരിക്കുന്നത് പക്ഷേ ചെയ്യുന്നത് മുഴുവൻ വ്യർത്ഥവും ഈ പ്രവൃത്തികളെ രാജകീയമായ അതായത് റോയൽ രൂപത്തിലുള്ള വികർമ്മമെന്ന് ബാബ പറഞ്ഞു സ്വയം വിവേകശാലിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള വിധി വളരെ നല്ല രീതിയിൽ കുട്ടികൾ മെനഞ്ഞെടുക്കാറുണ്ട് വ്യർത്ഥമായ കർമ്മം അഥവാ റോയൽ രീതിയിലുള്ള വികർമ്മങ്ങൾ എന്തെല്ലാമാണോ കാണപ്പെടുന്നത് അതെല്ലാം സ്വയം തന്നിലൂടെ സംഭവിക്കുന്നെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കുന്നതാണ് ഇത് മറക്കരുത് അതിനെ എങ്ങനെയാണ് തിരിച്ചറിയുക ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ സ്വയത്തിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെടും സന്തോഷത്തിന്റെ അനുഭവം ശക്തിയുടെ അനുഭവം അവർക്കൊരിക്കലും ഉണ്ടാകില്ല ബ്രാഹ്മണനാണ് പക്ഷെ സന്തോഷവുമില്ല ശക്തിയുമില്ല അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം ബാബയുടെ ജ്ഞാനത്തെ തലകീഴായ രീതിയിലെടുത്ത് ഉപയോഗിക്കുകയാണ് തന്റെ ഗുണങ്ങളുടെ ശക്തികളുടെ ഖജനാക്കളിൽ നിന്നും സ്വയത്തെ കാലിയായതായ അനുഭവം ചെയ്യും പക്ഷേ പുറമേ ദേഹാഭിമാനം കാരണം തന്റെ വിവേകത്തിന്റെ അഹങ്കാരമുള്ളത് കാരണം താൻ ജ്ഞാനിയാണെന്ന് സ്പഷ്ടമാക്കിക്കൊണ്ടിരിക്കും അവരുടെ ഓരോ വാക്കുകളുടെയും ഉള്ള് പൊള്ളയായിരിക്കും വാക്കുകൾ പക്ഷെ പുറമേ നിന്നും സ്വയത്തെ ഒളിപ്പിക്കുന്ന രൂപത്തിലായിരിക്കും ജീവിക്കുക അവരെപ്പോഴും ഇങ്ങനെ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് കാലിയായ വസ്തു കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നു എന്ന് ഒരുപാട് കാണിച്ചുകൂട്ടും പക്ഷേ ഉള്ളിൽ സ്വയത്തെ ചതിക്കുകയും പുറമെ കാണിച്ചുകൂട്ടുകയും ചെയ്യുന്നവരുണ്ട് അവരാണ് കൂടുതൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കർമ്മങ്ങളുടെ പരിണാമം എന്തായിരിക്കും അനേക ബ്രാഹ്മണാത്മാക്കളുടെയും പുറമെയുള്ള അജ്ഞാനി ആത്മാക്കളുടെയും ഡിസർവീസ് ചെയ്യാൻ നിമിത്തമായി തീരും ഇങ്ങനെയുള്ള വികർമ്മ അഥവാ വ്യർത്ഥമായ കർമ്മം കാരണം സ്വയം അസംതൃപ്തനായിരിക്കും രണ്ടാമത് അനേകരുടെ ഡിസർവീസും ഉണ്ടാകും ഈ കാരണം ആ ആത്മാക്കൾക്ക് ഒരിക്കലും ഉയരുന്ന കലയിലേക്ക് പോകാൻ കഴിയില്ല പകരം നിന്നു പോകുന്ന കലയിൽ തന്നെയിരിക്കും സ്വയം പരിശോധിക്കണം മുന്നോട്ടു പോകവേ ബ്രാഹ്മണ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കുറയുന്നത് എന്തുകൊണ്ട് അഥവാ തീവ്രമായ പുരുഷാർത്ഥത്തിന്റെ ഉണർവും ഉത്സാഹവും എന്തുകൊണ്ട് കുറയുന്നു അഥവാ യോഗയുക്തമാകുന്നതിന് പകരം എന്തുകൊണ്ടാണ് വ്യർത്ഥ സങ്കല്പങ്ങളിലേക്ക് ബുദ്ധി അലഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്റെ സ്വഭാവ സംസ്കാരങ്ങളുടെ ബന്ധനം എന്തുകൊണ്ട് സമാപ്തമാകുന്നില്ല എന്താണ് ഇതിന്റെ വിശേഷ കാരണം ഇതാണ് എങ്ങനെയാണോ യജ്ഞത്തിന്റെ ആരംഭത്തിൽ വന്ന കുട്ടികൾ ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ പുരുഷാർത്ഥത്തിന്റെ യുക്തികൾ പ്രയത്നിച്ചാണെങ്കിലും ചെയ്യാൻ ആരംഭിച്ചിരുന്നു രാത്രിയും പകലും ക്ഷീണത്തിന്റെ അഥവാ മായയുടെ തടസ്സത്തിന്റെ യാതൊരു ചിന്തയും അവർക്കുണ്ടായിരുന്നില്ല ബാബയെ ലഭിച്ചു പിന്നീട് അവർക്കൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ബാബയിൽ നിന്ന് സമ്പത്ത് നേടണം അധികാരിയായി മാറണം ഈ ലഹരിയോടുകൂടി അവർ ഓരോ ചൂടും വളരെയധികം തീവ്രരൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇന്ന് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണോ ഇന്നത്തെ കാലത്ത് പ്രയത്നിക്കുക എന്നുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ടായി തോന്നുന്നു അതേപോലെ നിർവഹണാർത്ഥം വേണം പക്ഷേ അതിനും ലോകത്തിലും അങ്ങനെയാണല്ലോ നിർവഹണാർത്ഥം വേണം പൈസ വേണം എല്ലാവർക്കും പക്ഷെ പണിയെടുക്കാൻ ആർക്കും വയ്യ അതേപോലെ ബ്രാഹ്മണർക്കും പ്രതിഫലം വേണം പക്ഷേ പ്രയത്നിക്കാൻ വയ്യ പ്രയത്നത്തിന്റെ കാര്യത്തിൽ ഇന്ന് ബ്രാഹ്മണരും പുറംലോകത്തിലെ മനുഷ്യരെ പോലെ അലസരായി മാറിയിരിക്കുന്നു മഹാരഥിയായും മഹാവീരനായും മാറണം എന്ന ആഗ്രഹമുണ്ട് ബ്രാഹ്മണർക്ക് പക്ഷെ ഒരു കാൽനട ചെയ്യുന്ന പ്രയത്നം പോലും ചെയ്യാൻ തയ്യാറാകുന്നില്ല കുട്ടികൾ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ സ്ഥിതിയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ പ്രയത്നത്തിലൂടെ മാത്രമേ സ്ഥിതി ഉണ്ടാകുകയുള്ളോ ഞങ്ങൾ ഒന്നിലും ഒട്ടും എനിക്ക് കുറവ് വരരുത് മഹാരഥികളുടെ ലിസ്റ്റിൽ എന്റെയും പേര് വരണം എന്ന് ആഗ്രഹിക്കും പക്ഷേ മഹാരഥികളുടെ വാസ്തവിക അർത്ഥം എന്താണ് അർത്ഥമെന്താണ് മഹാരഥിയർത്ഥം മഹാനുള്ളവർ ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സഹ്യോഗി എന്ന പേരിന്റെ ആനുകൂല്യം ശരിയായ രീതിയിൽ എടുക്കുന്നുണ്ട് ഇത് കാരണം ഓരോ ചുവടും എന്തെല്ലാം തന്നെ പ്രയത്നവും ശ്രദ്ധയുമാണോ വേണ്ടത് പുരുഷാർത്ഥി ജീവിതത്തിന്റെ സ്മൃതി ബാബയുടെ കൂട്ടുകെട്ടിന്റെ സമർത്ഥത ഇത് പ്രാവർത്തിക തലത്തിൽ ഇല്ല പ്രയത്നിക്കാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ബാബയുടെ സഹായത്താൽ എല്ലാം മറികടന്ന് മുന്നിലെത്തണം എന്നാണ് ആഗ്രഹം ബാബയുടെ ജോലിയെ കൂടുതലായും ഇടയ്ക്കിടയ്ക്ക് ബാബയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷേ സ്വയം താൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ കുട്ടികൾ മറന്നുപോകുന്നു കാരണം എന്തെല്ലാം തന്നെ യുക്തികളാണോ പറഞ്ഞു തന്നത് ബാബ അത് കുട്ടികൾ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നില്ല സമയത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ അറിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ബാബയോട് ചോദിക്കും ബാബ എന്താ യോഗം കിട്ടാത്തത് എന്ത് ചെയ്യാനാണ് എന്റെ ബന്ധനം പോകുന്നില്ല ഞാൻ എന്ത് ചെയ്യും കുട്ടികളെ ഇത് റിവിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഠിപ്പിന്റെ ആവർത്തനം നടക്കുകയാണ് തിരിച്ചറിവിന്റെ കോഴ്സാണ് നടക്കുന്നത് എങ്കിൽ എന്താ ബാബ ഈ കോഴ്സിൽ ഇതൊന്നും തന്നെ പറഞ്ഞു തന്നില്ലേ ഇനി വീണ്ടും പറഞ്ഞു തരാനായി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ ഇത് രണ്ടാമത്തെ കോഴ്സാണ് അതുകാരണം കേട്ട ജ്ഞാനത്തെ മനനം ചെയ്യൂ മനനം ചെയ്യാത്തതുകൊണ്ട് ശക്തിശാലിയായി മാറാതെ ദുർബലരായിരിക്കുന്നു ദുർബലത കാരണം ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് നിന്നു പോകേണ്ടി വരുന്നു അതിനാൽ കയറുന്ന കലയുടെ അനുഭവം ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ കാര്യം സദാ ഓർമ്മിക്കൂ നമ്മൾ നിമിത്തമാക്കപ്പെട്ടവരായ ആത്മാക്കൾ അതായത് ബ്രാഹ്മണരാണ് വിശ്വത്തിന് മുഴുവൻ നിമിത്തമാക്കപ്പെട്ടവർ നിമിത്ത ബ്രാഹ്മണരുടെ കല ഉയരുമ്പോൾ മാത്രമാണ് സൃഷ്ടിയിൽ സർവാത്മാക്കൾക്കും നന്മയുണ്ടാകുന്നത് ഈ കാര്യം കുട്ടികൾ സദാ ഓർമ്മിക്കൂ അച്ഛാ ബാബയെയും ബാബയുടെ ഓരോ വാക്കുകളെയും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്നവരായ സ്വയത്തെ സദാ പ്രയത്നത്തിലൂടെ മഹാനാക്കി മാറ്റുന്ന മറ്റുള്ളവരെ മഹാനാക്കുന്ന ഓരോ ചുവടിലും കയറുന്ന കലയുടെ ലക്ഷ്യവും ലക്ഷണവും അനുഭവം ചെയ്യുന്ന സദാ സ്വയത്തെ അനേക തരത്തിലുള്ള മായയുടെ രാജകീയ രൂപത്തിൽ നിന്ന് രക്ഷിക്കുന്ന മായാജീത്തും കൽപ്പകൽപ്പങ്ങളിലെ വിജയിരത്നങ്ങളുമായ കുട്ടികൾക്ക് ബാഗ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരം ബാബ്ദാദയ്ക്കും സ്നേഹസ്മരണയും നമസ്കാരം മുരളിയിലെ ബാബ ഗ്രൂപ്പിനോട് സംസാരിച്ചതുണ്ട് ബാബ കുട്ടികളോട് ചോദിക്കുന്നത് സദാ നിശ്ചയബുദ്ധിയും രത്നങ്ങളും ആണെന്ന സ്മൃതിയുണ്ടോ നിശ്ചയത്തിന്റെ ഫലമാണ് വിജയം ഏതെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സ്വയത്തിലും ബാബയിലും ഡ്രാമയിലും എല്ലാം നിശ്ചയം വേണം എല്ലാ പ്രകാരത്തിലുമുള്ള നിശ്ചയമുള്ളവർക്ക് ഒരിക്കലും വിജയം ഉണ്ടാകാതിരിക്കുകയേയില്ല അഥവാ തോൽവി സംഭവിക്കുന്നു എങ്കിൽ നിശ്ചയത്തിന്റെ കുറവാണ് സ്വയത്തിൽ എങ്കിലും സംശയമുണ്ടെങ്കിൽ അതായത് ഇത് സംഭവിക്കുമോ സംഭവിക്കാതിരിക്കുമോ സഫലത ഉണ്ടാകുമോ ഇല്ലയോ എന്നാൽ ഇതിനെ സമ്പൂർണ്ണ നിശ്ചയമെന്ന് പറയില്ല നിശ്ചയബുദ്ധിയുടെ സങ്കല്പം ദൃഢമായിരിക്കും ദുർബലതയുണ്ടാകില്ല എന്തുണ്ടാകുന്നു അത് ചെയ്യാം െന്ന് വിചാരിക്കുന്നതും സംശയത്തിന്റെ വിചാരങ്ങളാണ് നടന്നു കഴിഞ്ഞോ നേടിക്കഴിഞ്ഞോ എന്ന നിശ്ചയബുദ്ധിയോടുകൂടിയായിരിക്കണം ഓരോ കർമ്മവും ചെയ്യുന്നത് കർമ്മം ചെയ്യുന്നതിന് മുമ്പും ഈ ഉണ്ടായിരിക്കണം ഈ കർമ്മം ഞാൻ ചെയ്തു കഴിഞ്ഞതാണ് ഇതിന്റെ ഫലം എനിക്ക് കിട്ടിക്കഴിഞ്ഞതാണ് ഇത്രയും നിശ്ചയത്തോടുകൂടി ഓരോ കർമ്മവും ചെയ്യണം ഈ അവസ്ഥ കുട്ടികൾക്കുണ്ടോ എങ്ങനെയുള്ള മായ വന്നാലും താങ്കൾ ഇളകരുത് നിശ്ചയബുദ്ധികളായ കുട്ടികൾ മായയുടെ ഓരോ കൊടുങ്കാറ്റിനെയും വിഘ്നത്തെയും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ മറികടക്കും സയൻസിന്റെ സാധനങ്ങളുള്ളത് കാരണം പുറമെ എത്ര തന്നെ ചൂടുണ്ടെങ്കിലും ആ ചൂടറിയുന്നില്ലല്ലോ അങ്ങനെ ആരാണോ നിശ്ചയബുദ്ധികളായ കുട്ടികൾ അവരുടെ അടുത്ത് മായയുടെ കൊടുങ്കാറ്റ് വരും പക്ഷേ അവർക്കത് വലിയ കാര്യമൊന്നും ആയി തോന്നുകയില്ല സുരക്ഷിതമായിരിക്കാനുള്ള ഉപായം ബാബ പറഞ്ഞു തന്നതുകൊണ്ട് ആ ഉപായങ്ങൾ തന്റെ പക്കൽ വെച്ചുകൊണ്ട് അവർ മായാജീത്തായി തീരും ഓരോ കാര്യത്തിലും സ്വയം നിശ്ചയബുദ്ധികളുള്ളവരായിരിക്കണം ഇങ്ങനെയുള്ള നിശ്ചയബുദ്ധി കുട്ടികൾ സദാസാക്ഷിയായി തന്റെ പാർട്ടിനെ നോക്കിക്കൊണ്ടിരിക്കും മറ്റുള്ളവരുടെ പാർട്ടിനെയും കാണും അവർക്കൊരിക്കലും ചഞ്ചലതയുണ്ടാകില്ല അവരൊരിക്കലും എന്ത് എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളിലേക്ക് പോകില്ല സ്ഥാപനയുടെ കാര്യത്തിൽ ആരാണു ആദിരത്നങ്ങൾ അവർക്ക് ആദിരത്നങ്ങളാണെന്നുള്ള ലഹരിയുണ്ടോ ഈ ലഹരിയും സന്തോഷം നൽകുന്നതാണ് ഏതൊരു ഭാഗ്യമാണോ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയും എന്ന് വിചാരിക്കുക പോലും ചെയ്യാത്തത് ആ ഭാഗ്യമാണ് കുട്ടികൾക്ക് പ്രാവർത്തിക തലത്തിൽ ജീവിതത്തിൽ അനുഭവം ചെയ്യാൻ കഴിഞ്ഞത് താങ്കൾ കുട്ടികൾ ആ ഭാഗ്യം ഇന്ന് ചൈതന്യ രൂപത്തിൽ അനുഭവിക്കുന്നു ഇന്നെല്ലാവരും ഈ യജ്ഞ കേൾക്കുന്നവർ മാത്രമാണ് അപ്പോൾ ആ ചരിത്രത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞവർക്ക് ലഭിച്ചത് ചെറിയ ഭാഗ്യമാണോ മറ്റെല്ലാ പ്രകാരത്തിലുമുള്ള ഭാഗ്യവും ഇപ്പോഴാണെങ്കിലും അനുഭവിക്കാൻ കഴിയും പക്ഷേ ഈ ഭാഗ്യത്തെ പ്രാപ്തമാക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ഭാഗ്യം കിട്ടിയത് അതായത് ആദിരത്നങ്ങളാകാൻ കഴിഞ്ഞത് കോടിയിലും ചിലരാണ് ചിലരിലും ചിലർക്ക് മാത്രമേ ആ ഭാഗ്യം കിട്ടിയുള്ളൂ ആദ്യ സമയത്ത് വന്നവർ മറ്റൊന്നും തന്നെ ഓർമ്മിച്ചില്ലെങ്കിലും കേവലം തന്റെ ഭാഗ്യത്തെക്കുറിച്ച് സ്മരിക്കുകയാണെങ്കിൽ കൽപകൽപ്പമായി അടങ്ങിയിട്ടുള്ള നമ്മുടെ പാർട്ടിനെക്കുറിച്ച് സ്മരിക്കുകയാണെങ്കിൽ പോലും വളരെയധികം സന്തോഷമുണ്ടാകും ബ്രാഹ്മണരുടെ വിശേഷതയാണ് സന്തോഷം സന്തോഷമില്ലെങ്കിൽ ബ്രാഹ്മണനല്ല വർത്തമാന സമയത്ത് വിദേശത്ത് വളരെ തീവ്രഗതിയിൽ സേവനം നടക്കുന്നു വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ധാരാളം പേർക്ക് ഒരേ സമയത്ത് വിഭിന്ന മാർഗങ്ങളിലൂടെ സന്ദേശം നൽകാൻ അവർക്ക് കഴിഞ്ഞു എങ്ങനെയാണോ ഇപ്പോൾ വിദേശികൾ സന്ദേശം നൽകുന്ന കാര്യത്തിൽ കൂടുതൽ സഹയോഗികളായിരിക്കുന്നത് എല്ലാ മാർഗങ്ങളിലൂടെയും സഹജമായ രീതിയിൽ സേവനം നടക്കുന്നു ഈ ഒരു കാര്യം വിദേശികളിൽ നിന്നും ഭാരതം കോപ്പി ചെയ്യും ഭാരതവാസികൾ തുറന്ന മനസ്ഥിതിയുള്ളവരല്ല സങ്കുചിത മനസ്ഥിതിക്കാരാണ് പക്ഷേ വിദേശീയർ വളരെ തുറന്ന മനസ്സുള്ളവരാണ് അപ്പോൾ അവരുടെ ഈ വിശേഷത തുറന്ന മനസ്ഥിതി എന്ന ഈ വിശേഷത ഭാരതീയർ അവരെ കണ്ട് കോപ്പി ചെയ്യണം അവരിൽ നിന്ന് പഠിക്കണം ലജ്ജ തോന്നും വിദേശീയർ നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങൾക്ക് മഹത്വം നൽകുന്നു ഞങ്ങളത് നൽകുന്നില്ലല്ലോ ഒരേ സമയത്ത് തന്നെ എല്ലാ സാധനങ്ങളിലൂടെയും വളരെയധികം തീവ്രഗതിയിൽ സേവനത്തിന്റെ അടിത്തറ അവർ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ നവീനത ആവശ്യമാണ് ജ്ഞാനയോഗത്തിന്റെ വിഷയത്തിൽ വിദേശങ്ങളിൽ നിന്നും ഈ ഒരു അകർഷണമുണ്ടാകുന്നു ഇതിൽ നിന്നും ഭാരതവാസികൾക്ക് ഒരു പാഠം ലഭിക്കും എന്തെല്ലാമാണോ സംഭവിക്കുന്നത് ആ പാർട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷത അടങ്ങിയിരിക്കും നാനാഭാഗത്തു നിന്നുമുള്ള മറുപടി ഉണർവിന്റെയും ഉത്സാഹത്തിന്റേതുമായത് കാരണം നല്ലതാണ് ഇതും ഒരു ഓർമ്മചിഹ്നമായി തീരുന്നു ഈ വിദേശങ്ങളിൽ എവിടെയെല്ലാമാണോ ബ്രാഹ്മണരിലൂടെ വിശേഷ സേവനങ്ങളുടെ പാർട്ട് നടക്കുന്നത് ആ സ്ഥലങ്ങളെല്ലാം ആ വിദേശ രാജ്യങ്ങളെല്ലാം ഭാവിയിൽ ദേവാത്മാക്കൾക്ക് ചുറ്റിക്കറങ്ങാനുള്ള പിക്നിക് സ്ഥലങ്ങളായി മാറും ഓർമ്മ ചിഹ്നത്തിന്റെ രൂപത്തിലായിരിക്കും ക്ഷേത്രങ്ങളൊന്നും ഉണ്ടാകില്ല പ്രാക്ടിക്കൽ സ്ഥാനത്തിന്റെ കാഴ്ച ഓർമ്മ ചിഹ്നത്തിന്റെ രൂപത്തിലായി തീരും വിശേഷിച്ചും പ്രശസ്തരായ കുട്ടികളിലൂടെ എന്തെല്ലാം സേവനങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിലൂടെ ഭാരതത്തിനും പാഠം പഠിക്കാൻ കിട്ടും ഭാവിയിലെ രാജധാനിയുടെ സ്ഥാനവും നിശ്ചിതമാകുന്നു സദാ ശ്രേഷ്ഠമായ സമയത്തിനനുസരിച്ച് ശ്രേഷ്ഠ കർമ്മം ചെയ്ത് ആഹ ആഹ എന്ന പാട്ട് പാടുന്ന ഭാഗ്യശാലി ആത്മാവായി ഭവിക്കട്ടെ ഈ ശ്രേഷ്ഠ സമയത്ത് അതായത് സംഗമയുഗമാകുന്ന ശ്രേഷ്ഠ സമയത്ത് ശ്രേഷ്ഠ കർമ്മം ചെയ്ത് ആഹ ആഹ എന്ന പാട്ട് മനസ്സുകൊണ്ട് പാടിക്കൊണ്ടിരിക്കും ആഹ എന്റെ ശ്രേഷ്ഠ കർമ്മം ആഹാ എന്നെ ശ്രേഷ്ഠകർമ്മം പഠിപ്പിക്കുന്ന അപ്പോൾ സദാ ആഹാ ആഹാ എന്ന പാട്ട് പാടിക്കൊണ്ടേ പോകൂ എപ്പോഴെങ്കിലും ദുഃഖത്തിന്റെ ദൃശ്യങ്ങളെ കണ്ടുകൊണ്ടും അബദ്ധത്തിൽ പോലും അയ്യോ എന്ന ശബ്ദം വരരുത് എന്താണോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്നത് ആ ഭാഗ്യം വീട്ടിലിരിക്കെ എനിക്ക് ലഭിച്ചു ഈ ഭാഗ്യത്തിന്റെ ലഹരിയിൽ ജീവിക്കും ശ്ലോകൻ മനസ്സിനെയും ബുദ്ധിയെയും ശക്തിശാലിയാക്കി മാറ്റുകയാണെങ്കിൽ ഏതൊരു ചഞ്ചലതയിലും അചഞ്ചലരായി ദൃഢതയോടുകൂടിയിരിക്കാൻ കഴിയും ഓം ശാന്തി